സൗബാൻ റളിയല്ലാഹു അൻഹു ശരീരം മെലിഞ്ഞു മെലിഞ്ഞു വരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ കണ്ടപ്പോൾ ചോദിച്ചു, യുവാവായ സൗബാനെ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ലിമ നഹൽസ്, എന്തേ നിങ്ങൾ ഇങ്ങനെ പറ്റ, നഹിഫ്ത്, എന്തേ നിങ്ങൾ പറ്റ മെലിഞ്ഞിരിക്കുകയാണല്ലോ സൗബാൻ, എന്ത് പറ്റി ചോദിച്ചു. നബിയെ വലിയ വിഷമത്തിലാണ്. എന്താ വിഷമം? നമ്മളൊക്കെ ചോദിക്കും ഷുഗർ ഉണ്ടോ ചോദിക്കൂല്ലേ, ശരീരം മെലിഞ്ഞാൽ എന്തേ പ്രശ്നം എന്ന് ചോദിച്ചു. മഹാനായ സൗബാൻ എന്നിവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ആ മറുപടിക്കാണ് ഒരു ആയത്തിറങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വറസൂല ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ثوبان النبر مليان لا كارن اندن ريو سنهم അനുരാഗം. പ്രേമൊക്കെ തലക്കടിച്ചാൽ പാതിരാത്രി ഉറങ്ങാതെ, ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാതെ ടീനേജേഴ്സൊക്കെ ചിലപ്പോൾ തടിയൊക്കെ കേടായി പോകാറുണ്ട്, അങ്ങനെ കേൾക്കാറുണ്ട്. അതൊരു തരം ഭ്രാന്താണ്. പക്ഷെ അത് ഇറ്റ് ഈസ് ഫോർ എ ഗുഡ് കോസ്, ദാറ്റ്സ് എ ഇബാദ, ദാറ്റ്സ് എ വർഷിപ്പ്. ആ ഒരു അനുരാഗവും സ്നേഹവും ഒരു നല്ല വിഷയത്തിലാണെങ്കിൽ അത് ഇബാദത്താണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മെലിയാനുള്ള കാരണം പറഞ്ഞു തരട്ടെയോ? കുറച്ചു ദിവസമായി ഞാനൊരു ചിന്തയിലാണ്. ഇതാ മിത്തുവ മിത്ത, നബിയെ, ഞാൻ മരിക്കുകയും അങ്ങ് മരിക്കുകയും ചെയ്താൽ എന്ത്? സൗബാൻ, എന്താ പ്രശ്നം? നബിയേ, അങ്ങയെ കാണണമെന്ന് എപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? എൻ്റെ മക്കളെ ഞാൻ എടുത്ത് താഴെ വെച്ച് മദീനയിലെ ഈ പള്ളിയിലേക്ക് വന്നിട്ട് യാ റസൂലല്ലാഹ്, നിങ്ങളുടെ സദസ്സിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അങ്ങ് പോലും കാണാതെ ഞാൻ അവിടെ നിന്ന് അങ്ങയുടെ മുഖം നോക്കി കണ്ണു നിറയെ കണ്ട് തിരിച്ചു പോകാറുണ്ടായിരുന്നു. നബിയേ, എനിക്കൊരു പേടി തോന്നി തുടങ്ങുന്നുണ്ടിപ്പോ. ഞാൻ മരണപ്പെടുകയും അങ്ങ് വഫാത്താവുകയും ചെയ്ത് ഖിയാമം നാള് കഴിഞ്ഞ്, ഖിയാമത്ത് നാള് കഴിഞ്ഞ് അല്ലാഹു നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ റുഫഇത ഫിൽ അല്ലിയീൻ, അങ്ങേക്ക് മാത്രമായി അല്ലാഹു സൃഷ്ടിച്ചു വെച്ച അങ്ങയുടെ ഒരു പ്രധാന സ്ഥാനമുണ്ട്, അൽ മഖാമുൽ മഹ്മൂദ്, അത് അങ്ങേക്ക് മാത്രമാണ്. لا ينبغي الا لعبد من عباد الله وارجو ان اكون انا هو എന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരാൾക്ക് മാത്രം അള്ളാഹു നൽകുന്ന സ്ഥാനമാണ്. ആ സ്ഥാനത്ത് എനിക്ക് അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് വമൻ സഅലലി, എനിക്ക് വേണ്ടി ആരെങ്കിലും ആ മഖാം ചോദിച്ചാൽ ഹല്ലതു ലഹു ഷഫാഅതി, എന്റെ ഷഫാഅത്ത് അവർക്ക് ലഭിക്കും. അതാണ് വാങ്ക് വിളിച്ചാൽ നമ്മൾ اللهم رب هذه الدعوة التامة والصلاة القائمة. ആ ദുആയുടെ അവസാനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ, റബ്ബേ, വർസഖുൽ മഖാമൽ മഹ്മൂദ് الذي وعدته واعطه, അല്ലാഹുവിന്റെ റസൂലിനെ, അല്ലാഹുവേ നീ മഖാമുൽ മഹ്മൂദ് കൊടുക്കേണമേ. അത് ദുആ ചെയ്യുമ്പോൾ നമുക്ക് ഷഫാഅത്ത് കിട്ടുന്നാണ്. നബിയേ, ഈ സൗബാൻ നാളെ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു താഴെ തട്ടിൽ എവിടെയെങ്കിലും പോയി കിടക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് ഇല്ലീനിലാകുമ്പോൾ അവിടേക്ക് വന്ന് അങ്ങയെ കാണാൻ സ്വർഗത്തിൻ്റെ താഴേ നിലകളിലുള്ള ആളുകൾക്ക് മേലോട്ട് വരാൻ കഴിയില്ല എന്നല്ലേ പഠിപ്പിച്ചത്? മേലെയുള്ളവർക്ക് താഴെ വരാം. അങ്ങ് എനിക്ക് സ്വർഗത്തിൽ വെച്ച് കാണണമെന്ന് കൊതിയാകുമ്പോൾ ഇന്ന് മദീന പള്ളിയിലേക്ക് ഞാൻ ഓടി വരുന്ന പോലെ നബിയെ, നാളെ അങ്ങയുടെ മഖാമും മഹ്മൂദിലേക്ക് ഓടി വരാൻ സൗബാനിന് പെർമിഷൻ തരാതിരുന്നാൽ അങ്ങയെ ഞാൻ എങ്ങനെ കാണും? നബിയെ, ഇതോർത്തുകൊണ്ട് എനിക്ക് മെലിയാൻ തുടങ്ങി, ഞാൻ തളർന്നിരിക്കുന്നു. നബിയെ,
എനിക്ക് വിഷമമാണ് നബിയേ, അത് ചിന്തിക്കാൻ പറ്റുന്നില്ല നബിയേ. സ്നേഹം എന്ന് പറയുന്നത് നിബിധങ്ങൾ കൊണ്ടുവന്നത് അംഗീകരിക്കലാണ്, ശരിയാണ്. പക്ഷെ അത് മാത്രമല്ല എന്നാണ്, അത് സ്നേഹം കൊടുത്തുകൊണ്ട് ചെയ്യലാണ്. ഇപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ സ്നേഹം വേണോ, അങ്ങനെയൊക്കെ വേണോ, മൗലിദ് വേണോ, റബീ ലെവൽ വേണോ എന്നൊക്കെ പറയും. അത് നബി അംഗീകരിച്ച് ജീവിച്ചാൽ ഇത്തിബാൾ, അതാണ് അത്രേ വേണ്ടു, അതന്നെയാ സ്നേഹം. സ്വഹാബത്ത് കാണിച്ചത് അതിലപ്പുറമാണ്, അതല്ലേ നമ്മുടെ മാതൃക. അവർക്കിപ്പോൾ ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഈ സ്നേഹപ്രകടനത്തിന് മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു നിൽക്കുമ്പോഴാണ് മറുപടി വരുന്നത്. ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് വഹയുമായി നസലൽ അമീൻ ജിബ്രീലു അലൈഹി സലാം ഖുർആൻ അങ്ങോട്ട് ഓതി കൊടുക്കുകയാണ്, അതാണ് മറുപടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِمْ مِنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَئِكَ رَفِيقًا نَبِيَّه സ്വർഗലോകത്തേക്ക് വന്നാൽ സ്വർഗത്തിൽ വെച്ച് അങ്ങയെ കാണാൻ എനിക്ക് കഴിയുമോ എന്ന വേദനയോടുകൂടെ അങ്ങയോട് പരാതി പറയുന്ന, അങ്ങയെ കാണാൻ കഴിയാതെ വരുമോ എന്ന വേദനയിൽ ശരീരം മെലിഞ്ഞുണങ്ങുന്ന അങ്ങയുടെ സ്വഹാബി തൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയൂ, നബിയേ ഇത്രമേൽ ഹബീബിനെ സ്നേഹിക്കുന്ന, നിബിധങ്ങൾ അംഗീകരിക്കുന്ന, ഹബീബിനെ വഴിപ്പെടുന്ന ഒരാളും താഴെയല്ല, അവർ ഹബീബിന്റെ കൂടെയാണ് ഉണ്ടാവുക. ആരൊക്കെയാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, അവർ അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ, ശുഹദാക്കൾ, സുദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ കൂടെയാണുണ്ടാവുക. അവർ താഴെയല്ല, അവർ ഹബീബിന്റെ കൂടെയാണ്. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ഇത്തിബാൾ, തങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കണം.